പുതിയൊരു അഡ്മിഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫലം 3/8/2022 പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ നമ്മളെ അറിയിച്ചിരുന്ന വിവരം. പക്ഷേ അതിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. നമ്മൾക്കറിയാം ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുകയുണ്ടായി. പലർക്കും ട്രയൽ അലോട്ട്മെൻറ്റ് ഫലം ചെക്ക് ചെയ്യാൻ തന്നെ പല ദിവസങ്ങളിലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫലം ചെക്ക് ചെയ്യാനുള്ള തീയതി ഒരു ദിവസം നീട്ടിവച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് വേണം ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫലവും ഈ പറയുന്ന രീതിയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ആ ഒരു സർക്കുലറിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖ്യഘട്ട ആദ്യ അലോട്ട്മെൻറ്റ് റിസൾട്ട് 5/8 രാവിലെ 9 മണിക്കാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫലം 5/8 രാവിലെ 9 മണിക്ക് തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ട ആദ്യ അലോട്ട്മെൻറ്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റും 2022 ആഗസ്റ്റ് 5 രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 1-ാം അലോട്ട്മെൻറ്റിൻ്റെ പ്രവേശനം 2022 ആഗസ്റ്റ് 5 ആരംഭിച്ച് 10 വൈകിട്ട് 5 മണി വരെ പൂർത്തീകരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 5/8 രാവിലെ 9 മണിക്ക് തന്നെ അലോട്ട്മെൻറ്റ് ഫലം പ്രഖ്യാപിക്കുകയാണ്. ചിലപ്പോൾ 4 രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി അലോട്ട്മെൻറ്റ് ഫലം പ്രഖ്യാപിക്കും. എന്നിരുന്നാലും 5/8 രാവിലെ 9 മണിക്ക് തന്നെ അലോട്ട്മെൻറ്റ് ഫലം പ്രഖ്യാപിക്കുകയും 11 മണി മുതൽ വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. 10/10 വൈകിട്ട് 5 മണി വരെ ഇത്തരത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വീഡിയോകൾ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ പുതിയ വാർത്തകളും പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.